നമ്മളിപ്പോ പത്താം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. പത്താം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ആദ്യം പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് പോകാം. ഫസ്റ്റ് ഇയർ പീരിയോഡിക് ടേബിൾ, പീരിയോഡിക് ടേബിൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പറഞ്ഞ നിർത്തിയ കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് അത് റിവൈൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്കറിയാം അല്ലെ, അതായത് പീരിയോഡിക് ടേബിളിനകത്ത് നമ്മൾ പഠിച്ചതാണ് ഇലക്ട്രോൺസിന്റെ ആറ്റോമിക് സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു, ഷെല്ലുകളെ കുറിച്ച് പഠിച്ചു. ഇനി അതുകൂടാതെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ കെ എൽ എം എൽ എന്നിങ്ങനെ നാല് ഷെല്ലുകളിൽ, അതായത് മെയിൻ എനർജി ലെവൽസിൽ മാത്രമേ നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളൂ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചുള്ളൂ. ഇനി അതിനകത്ത് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, അതായത് ആ ഊർജ നിലകളിൽ ഉപ ഊർജ നിലകളുണ്ട്, അവിടെ എങ്ങനെയാണ് ഇലക്ട്രോണുകൾ നിറഞ്ഞിരിക്കുന്നത്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് നമുക്ക് അപ്പൊ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ഡിഫറെന്റ് ബ്ലോക്സ് ഉണ്ട്, അതായത് നമ്മൾ പീരിയോഡിക് ടേബിൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. പീരിയോഡിക് ടേബിളിൽ ഡിഫറെന്റ് ബ്ലോക്സ് ഉണ്ട്, എസ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, പി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. അതായത് ഇത്രയും എലമെന്റ്സ് ഉണ്ട്, എസ് പി ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റ്സിന്റെ എല്ലാം എന്ത് വേണം, പ്രോപ്പർട്ടീസ് പഠിക്കണം. ഇത്രയാകുമ്പോ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അതായത് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് അത് നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഈ ചാപ്റ്ററിൽ പറയുന്നില്ല. ഇതിൽ ജസ്റ്റ് ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് വരുന്നതിന് വേണ്ടി അത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്, എങ്ങനെയാണ് എഴുതുന്നത്, പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടാതെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇവിടുന്നാണ് നമുക്ക് ശരിക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം, പിന്നെ നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ഡിഫറെന്റ് ബ്ലോക്സ്, ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ശരി, ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, അതായത് എലമെന്റുകളെ എന്ത് ചെയ്തിരിക്കുന്നു, അറ്റോമിക് നമ്പറിന്റെ ബേസിൽ, എലമെന്റുകളെ അറ്റോമിക് നമ്പറിന്റെ ബേസിൽ ഒരു പട്ടികയാക്കി വെച്ചിരിക്കുന്നു. അതിനെയാണ് ശരിക്കും ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെൻഡലിയുടെ പീരിയോഡിക് നിയമവും പീരിയോഡിക് ടേബിളും എല്ലാം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ വന്നു. അപ്പോ അതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോ പീരിയോഡിക് ടേബിളിൽ നമുക്ക് നോക്കാം, പീരിയോഡിക് ടേബിളിൽ പ്രധാനപ്പെട്ട എത്ര ഗ്രൂപ്പുകളുണ്ട്. പ്രധാനമായും പീരിയോഡിക് ടേബിളില് 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. എത്ര പീരീഡുകളുണ്ട് പീരിയോഡിക് ടേബിളില്, 7 പീരീഡുകളുമാണ് ഉള്ളത്. 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി മെറ്റൽസ്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ്. സെക്കൻഡ് ഗ്രൂപ്പിന് അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി മെറ്റൽസ്, സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. 3 മുതൽ 12 വരെ അറിയപ്പെടുന്നു. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ കോമൺ ആയിട്ട് നമ്മൾ ഒരു പേര് വിളിക്കും. എന്താണ് ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും. പിന്നീടുള്ളത്, പിന്നീട് അങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള എലമെന്റ് ഏതാണോ ആ എലമെന്റിന്റെ പേര് വെച്ചാണ് അറിയപ്പെടുന്നത് അല്ലെ. അതായത് 13-ാമത്തെ ഗ്രൂപ്പ് വരുമ്പോ ബോറോൺ ഫാമിലി, അതുപോലെ 14-ാമത്തെ ഗ്രൂപ്പ് വരുമ്പോ കാർബൺ ഫാമിലി, 15-ാമത്തെ ഗ്രൂപ്പ് വരുമ്പോ നൈട്രജൻ ഫാമിലി, 16-ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലി, 17-ാമത്തെ ഗ്രൂപ്പ് ഹാലോജൻസ്, 18-ാമത്തെ ഗ്രൂപ്പ് ആണ് നോബിൾ ഗ്യാസസ് അഥവാ എന്താണ്
അലസവാതകങ്ങൾ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട അതായത് ഗ്രൂപ്പുകളുടെ പേരുകൾ എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഗ്രൂപ്പിലെ ആൽക്കൽ മെറ്റൽസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് 3 മുതൽ 12 വരെ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ 13ാമത്തെ ഗ്രൂപ്പ് ബോറോൺ ഫാമിലി 14 കാർബൺ ഫാമിലി 15 നൈട്രജൻ ഫാമിലി 16 ഓക്സിജൻ ഫാമിലി 17 ഹാലോജൻസ് ആൻഡ് 18 നോബിൾ ഗ്യാസസ് ഇത്രയുമാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അപ്പോൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ട് നമുക്ക് എന്താണെന്നുള്ള കാര്യം ആ പീരിയോഡിക് ടേബിളിന്റെ ഷേപ്പും എല്ലാം നമുക്കറിയാം അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ പോഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് കൊണ്ട് തന്നെ അറിയാമായിരിക്കും ഇനി നമുക്ക് സെക്കൻഡ് പോഷനിലേക്ക് പോകാം നമ്മുടെ സെക്കൻഡ് പോഷൻ എന്തായിരുന്നു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ
ഇലക്ട്രോൺ പിന്നീട് വരുന്ന ബാക്കി നാല് ഇലക്ട്രോൺ സെക്കൻഡ് ഷെല്ലിലേക്ക് പോകുന്നു. ബോർ മോഡൽ വരയ്ക്കാനും നമുക്ക് അറിയാം, ന്യൂക്ലിയസ് വരയ്ക്കുക, ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുക, ഫസ്റ്റ് ഷെല്ല് വരയ്ക്കുക, സെക്കൻഡ് ഷെല്ല് വരയ്ക്കുക. ഫസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണിനെ കൊടുക്കുക, സെക്കൻഡ് ഷെല്ലിൽ നാല് ഇലക്ട്രോണിനെ കൊടുക്കുക. അങ്ങനെയാണ് ബോർ മോഡൽ നമ്മൾ വരച്ചിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട ഊർജ നിലകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഷെല്ലുകൾ കെ എൽ എം എൻ എന്നിങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് അതായത് ഈ പ്രധാനപ്പെട്ട ഊർജ നിലകൾക്കകത്ത് ഷെല്ലുകൾക്കകത്ത് ഇലക്ട്രോൺസിനെ കാണാൻ പോസിബിലിറ്റി ഉള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ഷെൽ. ഷെല്ലിനുള്ളിലെ ഷെൽ, അതായത് ഷെല്ലിനകത്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ ആ ഇലക്ട്രോൺസിനെ കാണാൻ കൂടുതൽ പോസിബിലിറ്റി ഉള്ള സ്പേസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ഷെൽ, അതായത് ഉപ ഊർജ നിലകൾ എന്നാണ് പറയുന്നത്. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിനകത്ത്. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നാല് ഊർജ നിലകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, നാല് ഷെല്ലുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിനകത്തും എത്ര സബ് ഷെല്ലുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോ പ്രധാനമായിട്ട് നാല് സബ് ഷെല്ലുകളാണ് ഉള്ളത്. ഏതൊക്കെയാന്ന് വെച്ചാല് എസ് പി ഡി എഫ്, ഇതിത്രയുമാണ് പ്രധാനപ്പെട്ട സബ് ഷെല്ലുകൾ. എസ് പി ഡി എഫ് ഈ സബ് ഷെല്ലുകള് ഓരോ ഷെല്ലിനകത്തും എസും പിയും ഡിയും എഫും കാണണമെന്നില്ല. അതെങ്ങനെയാന്ന് വെച്ചാല് ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ലാണ് അല്ലെ, ഫസ്റ്റ് ഷെല്ല് കെ ആണ്. അപ്പോ കെക്കകത്ത്, കെയുടെ ഷെൽ നമ്പർ എത്രയാണ്, വൺ ആണ്. കെക്കകത്ത് കാണുന്ന ഒരേ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അത് ഏതാണ്, എസ് ആണ്. അതായത് കെയുടെ ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പൊ ആ കെക്കകത്ത് ഒരു സബ് ഷെല്ല് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കെക്കകത്ത് ഒരു സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ, ഏത് സബ് ഷെല്ലാണ്, എസ് മാത്രമേ കെക്കകത്തുള്ളൂ. അടുത്ത് നോക്കാം എൽ. എല്ലിന്റെ ഷെല്ല് വാല്യൂ രണ്ടല്ലേ, അതായത് രണ്ടാമത്തെ ഷെല്ലാണ് എല്ല് അല്ലെ. അപ്പോ എല്ലിനകത്ത് എത്ര സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും, രണ്ട് സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്, എസ്സും പിയും. എല്ലിനകത്തുള്ള രണ്ട് സബ് ഷെല്ലുകളാണ് എസ്സും പിയും. ശരി, മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോകാം. മൂന്നാമത്തെ ഷെല്ല് എം ആണ്. അപ്പൊ എല്ലിനകത്ത് എത്ര ഷെല്ലുകൾ, എത്ര സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും, മൂന്ന് സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്, എസ് പി ആൻഡ് ഡി. അപ്പൊ ഇതിനകത്തോ നാല് സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും, എസ് പി ഡി എഫ്. ഇത്രയുമാണ് സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. കെ ഷെല്ലിനുള്ള സബ് ഷെല്ല് എസ് ആണ്, അതായത് ഒരേ ഒരു സബ് ഷെല്ല് മാത്രമുള്ള ഷെല്ലാണ് ഇത്. കെ ഷെൽ, കെ ഷെല്ലിനകത്ത് ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ, ഏതാണ്, എസ്. അടുത്തത് എല്ലിനകത്ത് രണ്ട് സബ് ഷെല്ലുണ്ട്, എസ്സും പിയും. എമ്മിനകത്ത് മൂന്ന് സബ് ഷെല്ലുണ്ട്, എസ് പി ആൻഡ് ഡി. എന്നിനകത്ത് നാല് സബ് ഷെല്ലുണ്ട്, എസ് പി ഡി ആൻഡ് എഫ്. ഇത്രയുമാണ് സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഷെല്ലിലും പരമാവധി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇലക്ട്രോണിന്റെ എണ്ണം ഉണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇലക്ട്രോൺസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം, ഫസ്റ്റ് കേക്കകത്ത് നമ്മൾ പറഞ്ഞു മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കായിരുന്നു, രണ്ട് ഇലക്ട്രോൺസിനെ കേക്കകത്ത് ഉൾക്കൊള്ളിക്കാം. എല്ലിനകത്ത് എട്ട് ഇലക്ട്രോൺസിനെ ആയിരുന്നു ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിരുന്നത് അല്ലെ. എമ്മിനകത്ത് പതിനെട്ട് ഇലക്ട്രോൺസുകളെ എമ്മിനകത്ത് ഉൾക്കൊള്ളിക്കാമായിരുന്നു. എന്നിനകത്ത് 32 ഇലക്ട്രോൺസിനെ എമ്മിനകത്തും എന്നിനകത്തും ഉൾക്കൊള്ളിക്കാം. ഇനി നോക്കാം, അങ്ങനെയാണെങ്കിൽ എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാം. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, കെയില് ആകെ ഒരു ഷെല്ലല്ലേ ഉള്ളൂ, ഒരു സബ് ഷെല്ലേ ഉള്ളൂ, ഏതാണ്, എസ്. അപ്പോ കെക്കകത്ത് മാക്സിമം രണ്ട് ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാം. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഇലക്ട്രോൺസ് തന്നെ ആയിരിക്കും എവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്, എസ് സബ് ഷെല്ലിലും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്. എസ് സബ് ഷെല്ലിൽ പരമാവധി രണ്ട് ഇലക്ട്രോൺസിന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ, ഉൾക്കൊള്ളിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ എസിനകത്ത് പരമാവധി രണ്ട് ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാം. അടുത്തത് എസും പിയും ആണ് എല്ലിനകത്തുള്ളത്. എല്ലില് മാക്സിമം എട്ട് ഇലക്ട്രോൺസ് അല്ലേ, അതില് രണ്ട് ഇലക്ട്രോൺസ് എസിന്റെ ഇലക്ട്രോൺസ് ആണ്. അപ്പോ എട്ടില് രണ്ട് പോയ ബാക്കി എത്ര ഉണ്ടാകും, ആറ്. അതായത് പിക്കകത്ത് നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാം, പിക്കകത്ത് ആറ് ഇലക്ട്രോൺസിനെയാണ് നമുക്ക് പിക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ
കഴിയുന്നത്. ശരി, നോക്കാം അടുത്തത്. എം എടുക്കുമ്പോ എസ് പി ഡി മൂന്ന് ഷെല്ലുകളുണ്ട്. അതുപോലെ തന്നെ എത്രയാണ് എമ്മിനകത്ത് പരമാവധി 18 ഇലക്ട്രോൺസുകളാണ് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്. അപ്പോ എസിനകത്ത് 2 ഇലക്ട്രോൺസ്, അതുപോലെ പിക്കകത്ത് 6 ഇലക്ട്രോൺസ് അല്ലേ. അതായത് ഇപ്പൊ തന്നെ എത്രയായി, 6 × 2 = 8 ആയി. അപ്പൊ മൊത്തം 18 അല്ലേ, 18 × 8 ഇലക്ട്രോൺസ് പോയി. അപ്പൊ ഡിക്കകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളിക്കാം, 10 ഇലക്ട്രോൺസ് വരെ ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 10 ഇലക്ട്രോൺസിന് വരെ എവിടെ ഉൾക്കൊള്ളിക്കാം, ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാം. അടുത്ത എന്നിലേക്ക് പോകാം. എന്നിലേക്ക് പോയാൽ എസ്സിന് 2 ഇലക്ട്രോൺസ്, പിയില് 6 ഇലക്ട്രോൺസ്, ഡിയില് 10 ഇലക്ട്രോൺസ്. ഇപ്പൊ എത്രയായി, 18 ഇലക്ട്രോൺസ് പോയി അല്ലേ. അപ്പോ എഫിനകത്ത് എത്രയായിരിക്കും, 14 ഇലക്ട്രോൺസ്. എഫ് സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് എത്ര ഇലക്ട്രോൺസ് ആണ്, 14 ഇലക്ട്രോൺസ് ആണ്. മറന്നു പോകരുത്, എസിനകത്ത് മാക്സിമം 2 ഇലക്ട്രോൺസ്, പിക്കകത്ത് 6 ഇലക്ട്രോൺസ്, ഡിക്കകത്ത് 10 ഇലക്ട്രോൺസ്, എഫിനകത്ത് 14 ഇലക്ട്രോൺസ്. ഇത്രയുമാണ് ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ സൂചിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കെ എന്ന് പറയുന്നത് ഒന്നാമത്തെ അല്ലേ. അപ്പോ കെക്കകത്തുള്ള ഷെല്ലിനെ, എസ് സബ്ഷെല് മാത്രമേ ഉള്ളൂ കെക്കകത്ത്. അപ്പൊ നമുക്ക് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതാം, 1s എന്ന് വെച്ചാൽ എന്താണ്, ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല് എന്നാണ് അർത്ഥം. 1s എന്നാണ് അർത്ഥം. ഇനി ഒന്നാമത്തെ സബ്ഷെല്ലിലെ എസ് നമ്മൾ 1s എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ അതിനകത്ത് 2 ഇലക്ട്രോൺസ് ആണ് കൊള്ളുന്നതെങ്കിൽ, 2 ഇലക്ട്രോൺസ് നമ്മൾ എഴുതി വന്നപ്പോ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1s2 എന്നാണ് ഇതിനെ വായിക്കുന്നത്. ഇങ്ങനെ വായിക്കാം, 1s2 ഒന്നാമത്തെ ഷെല്ലിലെ സബ്ഷെല്ല് എസ് ആണ്. അപ്പൊ എസിനകത്ത് 2 ഇലക്ട്രോൺസ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, അതായത് 2 ഇലക്ട്രോൺസ് ഹീലിയാണ് നമ്മൾ എഴുതുന്നത്, ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2 എന്നാണ്. അത് പറഞ്ഞു തരാം. അപ്പോ ഇതിനെ വായിക്കുന്ന എങ്ങനെയാണ്, 1s2. ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു, എത്രാമത്തെ ഷെല്ലാണെന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ എഴുതിയിരിക്കുന്ന ഈ എസിന്റെ പവർ, അതായത് സബ്ഷെല്ലിന്റെ പവർ ആയിട്ട് എഴുതുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ രണ്ടാമത്തേതാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, രണ്ടാമത്തെ ഷെല്ലിലെ എസ് ആണ് നമ്മൾ എഴുതുന്നത്, എങ്ങനെ എഴുതാൻ പറ്റും, 2s അല്ലേ. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിലെ പി ആണെങ്കിലോ 2p. മൂന്നാമത്തെ ഷെല്ലിലെ എസും പിയും ഡിയും എങ്ങനെ എഴുതാം, 3s, 3p, 3d. നാലാമത്തെ ഷെല്ലാകുമ്പോഴോ 4s, 4p, 4d, 4f. ഇങ്ങനെയാണ് വായിക്കുന്നത്. അതായത് 1s1. ഇപ്പൊ പിക്കകത്ത് 6 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വെക്കുക, ഇങ്ങനെ വായിക്കാൻ പറ്റും 2s2, 2p6 എന്ന് വായിക്കുക. അതുപോലെ എസിനകത്ത് ഇപ്പൊ 4f-നകത്ത് 7 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങനെ വായിക്കാം 4f-7 എന്ന് വായിക്കാം. അതുപോലെ ഡിക്കകത്ത് 10 ഇലക്ട്രോൺസ് ആണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ എങ്ങനെ വായിക്കാം, 3d10 അല്ലെങ്കിൽ 4d10. ഏതാണോ മെയിൻ എനർജി ലെവല് അതിന്റെ പേര്, അതിന്റെ നമ്പർ ആയിരിക്കും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞതിനെ സൂചിപ്പിക്കുന്നു, അതിലടച്ചിരിക്കുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ആ ടെക്സ്റ്റ് എടുക്കുക, ടെക്സ്റ്റിനകത്ത് പേജ് നമ്പർ 8 ഈ സൈഡിലായിട്ട് സബ്ഷെല്ലുകൾ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. The names S, P, D, F are given to subshells based on the words indicating certain properties related to the atomic spectra of elements. അതായത് S, P, D, F എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, S എന്ന് വെച്ചാൽ ഷാർപ്പ്, P പ്രിൻസിപ്പൽ, D ഡിഫ്യൂസ്, F ഫണ്ടമെന്റൽ. അതിന്റെ ഷേപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്, എസിന്റെയും പിയുടെ ഒക്കെ ഷേപ്പും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എസ് പി ഡി എഫിന്റെ ഒക്കെ ഷേപ്പ് എല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നത് നോക്കാം, എങ്ങനെ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം എന്ന് നോക്കാം. അപ്പൊ ഓരോന്നിനും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണവും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാ എഴുതുന്നത് നോക്കാം. അത് എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കറിയാം ഇലക്ട്രോൺസുകൾ എങ്ങനെയാണ് ലോവർ ലെവൽസ് നടന്നതിന് ശേഷം മാത്രമേ ഹയർ ലെവൽസിലേക്ക് പോകത്തുള്ളൂ. എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ നമ്മൾ അതിനകത്തേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അല്ലെ. അത്
ചാപ്റ്ററാണ് പി എസ് ക്യു പി. നിങ്ങൾക്ക് ടെക്സ്റ്റിലെ പേജ് നമ്പർ 13 കിടപ്പുണ്ട്. അടുത്തത് എല്ലിനകത്ത്
രണ്ടാമത്തെ സബ്ഷനിൽ തുടങ്ങുവാണ് എസ് 2s ഉം 2p ഉം ആണ് വരുന്നത് രണ്ടാമത്തെ സബ്ഷനിൽ അല്ലേ 2s നകത്ത് എത്ര കൊടുക്കാം 2 കൊടുക്കാം കാര്യം s നകത്ത് മാക്സിമം 2 കൊടുക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ 1s2 അതുപോലെ എന്താണ് 2s2 ആയി കഴിഞ്ഞു മൊത്തം എത്ര ഇലക്ട്രോൺസ് ഇപ്പോ ഫിൽ ആയി നാല് ഇലക്ട്രോൺസ് ഫിൽ ആയി നമുക്ക് വേണ്ടത് എത്രയാണ് 7 ഇലക്ട്രോൺസ് ആണ് അല്ലേ അപ്പോൾ 1s2 2s2 നാലല്ലേ ഫിൽ ആയത് അപ്പോൾ അടുത്ത എന്തായിരിക്കും 2p3 അടുത്തത് 2p3 ഇങ്ങനെ ആവുന്നത് ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസ് നിറഞ്ഞു രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസ് നിറഞ്ഞു രണ്ടാമത്തെ ഷെല്ലിലെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് നിറഞ്ഞു മൂന്ന് ഇലക്ട്രോൺസ് നിറഞ്ഞു അങ്ങനെ മൊത്തം എത്ര ഇലക്ട്രോൺസ് ആയി ഏഴ് ഇലക്ട്രോൺസ് ഇവിടെ നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് വെച്ചു അതായത് വൺ എസ് ടു ടു എസ് ടു ടു പി ത്രീ ഇങ്ങനെയാണ് വായിക്കുന്നത് വൺ എസ് ടു ടു എസ് ടു ടു പി ത്രീ ഇതാണ് നൈട്രജന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കുറച്ചുകൂടി അടുത്ത അടുത്ത എക്സാമ്പിളുകൾ ചെയ്യുമ്പോൾ മനസ്സിലാകും ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക അതുപോലെ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആ എനർജി ഇൻക്രീസ് ചെയ്ത് വരുന്ന ഓർഡർ പഠിച്ചിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക ഈ ടെക്സ്റ്റിലൊക്കെ ഇതുപോലെ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ പരമാവധി സ്വയം തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു